എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മൂന്നാമത്തെ യൂണിറ്റ് ഓർമ്മകൾക്കെന്തു സുഗന്ധം. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. മൂന്നാമത്തെ യൂണിറ്റ് ആരംഭിക്കുകയാണ്, ഓർമ്മകൾക്കെന്തു സുഗന്ധം. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഒരു കഥയാണ്. കഥയുടെ പേര് കുപ്പായം. കുപ്പായം. കഥ എഴുതിയത് MT വാസുദേവൻ നായർ. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, പത്രാധിപർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ പരിശോധിക്കാം. പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ 1933 ജൂലൈ 15 നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. 1933 ജൂലൈ 15 ജനനം. മലമക്കാവ് എലിമെൻ്ററി സ്കൂൾ, കുമരനെല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ നിന്ന് 1953 രസതന്ത്രത്തിൽ ബിരുദവും നേടി. അദ്ദേഹത്തിൻ്റെ പല കൃതികളിലും ആത്മകഥാംശമുള്ള കൃതികളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ ഇല്ലായ്മകളും വല്ലായ്മകളും നിറഞ്ഞ ബാല്യകാലമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എങ്കിലും സ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ സാഹിത്യരചനയിൽ അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ജയകേരളം മാസികയിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രസിദ്ധീകരിച്ച് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മൺതരികൾ. വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുന്ന കാലത്താണ് ഈ കഥ പ്രസിദ്ധീകരിക്കുന്നത്. ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ശ്രദ്ധ നേടിക്കൊടുത്ത കഥയാണ് വളർത്തുമൃഗങ്ങൾ. വളർത്തുമൃഗങ്ങൾ എന്ന കഥ. ഇത് പിന്നീട് ചലച്ചിത്രമാവുകയും ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്ക് ഹെറോൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിൽ MT വാസുദേവൻ നായരുടെ വളർത്തുമൃഗങ്ങൾ എന്ന ഈ കഥയ്ക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. ഈ ഒരു കഥയോടുകൂടിയാണ് സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധ നേടാൻ തുടങ്ങിയത്. കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം കുറച്ചുകാലം അധ്യാപകനായി ജോലി ചെയ്തു. 1957 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ സബ് എഡിറ്ററായി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. ഈ കാലത്തു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായ പാതിരാവും പകൽ വെളിച്ചവും എന്ന നോവലിൻ്റെ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യത്തെ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ്. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ നോവലാണ് നാലുകെട്ട്. ഏറെ പ്രസിദ്ധമായ നോവലാണിത്. അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് അദ്ദേഹം തന്നെ രചിച്ച മുറപ്പെണ്ണ് എന്ന കഥയ്ക്ക് തിരക്കഥ രചിച്ചുകൊണ്ടാണ്. 1973 അദ്ദേഹം ആദ്യമായി ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്തു. ആ ചലച്ചിത്രത്തിൻ്റെ പേരാണ് നിർമാല്യം. എന്ന ചലച്ചിത്രം. ആദ്യത്തെ ചലച്ചിത്രത്തിന് തന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ ചലച്ചിത്രത്തിന് തന്നെ രാഷ്ട്രപതിയുടെ സ്വർണപ്പതക്കം ലഭിക്കുകയുമുണ്ടായി. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖലകൾ കൂടി പരിശോധിക്കാം. മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങളെല്ലാം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്.
1999 മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിരമിച്ചു. 1993 ജനുവരി 23 മുതൽ തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായി അദ്ദേഹം സേവനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എം ടി വാസുദേവൻ നായർ എന്ന സാഹിത്യകാരൻ ഒരു പരിസ്ഥിതിവാദി കൂടിയാണ്. നിളയുടെ കഥാകാരൻ എന്ന് വിശേഷണമുള്ള അദ്ദേഹം നിളാനദിയെക്കുറിച്ചും അതിനു ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചും പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണാന്തളിപ്പൂക്കളുടെ കാലം, കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്നത് നിളാനദിയെയും അതിനു ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് അദ്ദേഹം തയ്യാറാക്കിയ നിരവധി ലേഖനങ്ങളുടെ സമാഹാരമാണ് എന്നത് ഓർത്തുവെക്കുക. രക്തം പുരണ്ട മൺതരികളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം. വളർത്തുമൃഗങ്ങൾ സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ശ്രദ്ധ നേടിക്കൊടുത്ത കഥയാണ് വളർത്തുമൃഗങ്ങൾ. ന്യൂയോർക്ക് ഹെറോൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിൽ 1st place ലഭിച്ച കഥയാണ് വളർത്തുമൃഗങ്ങൾ എന്നത്. പാതിരാവും പകൽ വെളിച്ചവും എന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ്. പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ എന്നത് നാലുകെട്ടാണ്. അദ്ദേഹം നിർമ്മിച്ച ആദ്യത്തെ ചലച്ചിത്രമാണ് നിർമാല്യം. 1973 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്, ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ആദ്യത്തെ ചലച്ചിത്രത്തിന് തന്നെ രാഷ്ട്രപതിയുടെ സ്വർണ പതക്കം ലഭിക്കുകയുണ്ടായി. കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്നത് ലേഖനങ്ങളുടെ സമാഹാരമാണ്. നിളയെയും നിളയുടെ ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് അദ്ദേഹം പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രേഖ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ കൃതികളെ പരിചയപ്പെടാം. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെക്കുറിച്ചുകൂടി പരിശോധിക്കാം. എം ടി വാസുദേവൻ നായർ രചിച്ച പ്രധാനപ്പെട്ട കൃതികളും അദ്ദേഹത്തിനു ലഭിച്ച പുരസ്കാരങ്ങളുമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ധാരാളം കൃതികൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. അവയിൽ ഏതാനും ചിലതു മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന കൃതികൾ നമുക്ക് ആദ്യമൊന്ന് വായിച്ചു നോക്കാം. നാലുകെട്ട്, കാലം, രണ്ടാമൂഴം, വാനപ്രസ്ഥം, മഞ്ഞ്, അസുരവിത്ത്, അറബിപ്പൊന്ന്, ഇരുട്ടിൻ്റെ ആത്മാവ്, നിന്റെ ഓർമ്മയ്ക്ക്, കുട്ടിയടത്തി, പഴശ്ശിരാജ, ഒരു ചെറുപുഞ്ചിരി, ഗോപുരനടയിൽ, ആൾക്കൂട്ടത്തിൽ തനിയെ. ആദ്യം നമുക്ക് നാലുകെട്ട് എന്ന കൃതിയിലേക്ക് വരാം. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് നാലുകെട്ട്. 1958 ഈ നോവൽ പുറത്തിറങ്ങുന്നത്. ഈ കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. 500,000+ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട ഈ നോവൽ 14 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. എം ടിയുടെ ആത്മാംശം ഉൾക്കൊള്ളുന്ന നോവലായാണ് നാലുകെട്ട് ഗണിക്കപ്പെടുന്നത്. നായർ സമൂഹത്തിലെ മരുമക്കത്തായ വ്യവസ്ഥിതിയുടെയും കൂട്ടുകുടുംബങ്ങളുടെയും അന്തരീക്ഷത്തിൽ വ്യക്തി അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ മനോഹരമായി ഇതിൽ ചിത്രീകരിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ട അപ്പുണ്ണിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അയാൾ അമ്മയോട് പിണങ്ങി അമ്മയെ പുറത്താക്കിയ അതേ നാലുകെട്ടിൽ അമ്മാവൻ്റെ ഇഷ്ടക്കേട് വകവയ്ക്കാതെ താമസിക്കുന്നു. പിന്നീട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ വയനാട്ടിലേക്ക് ജോലി തേടിപ്പോകുന്നു. വർഷങ്ങൾക്കു ശേഷം നാട്ടിലെത്തി തന്നെ പുച്ഛിച്ചു തള്ളിയ നാലുകെട്ട് വിലയ്ക്ക് വാങ്ങുകയും അമ്മയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് നാലുകെട്ടിൻ്റെ ഇതിവൃത്തം. എം ടി രചിച്ച മറ്റൊരു പ്രധാനപ്പെട്ട നോവലാണ്, ഏറെ പ്രശസ്തമായ നോവലാണ് കാലം. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഈ നോവലിനാണ് ലഭിച്ചത്. എം ടിയുടെ 6th നോവലായ കാലം 1969 പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രമാണ് സേതു. കാലം എന്ന നോവലിൽ എത്തുമ്പോൾ യുവാക്കളുടെ സ്വത്വ പ്രതിസന്ധി തന്നെയാണ് എം ടി ചർച്ച ചെയ്യുന്നത്. സേതുവിൻ്റെയും സുമിത്രയുടെയും കഥ യുവാക്കളെ തെല്ലൊന്നുമല്ല ആകർഷിച്ചത്. മനുഷ്യൻ്റെ സ്വാർത്ഥത പല രൂപങ്ങളിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. യുവമനസ്സിൻ്റെ ആസക്തിയും ആഗ്രഹങ്ങളും പ്രതിഷേധങ്ങളും ഈ നോവലിൽ മിന്നിമറയുന്നുണ്ട്.
കാലങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്ന സേതു സുമിത്രയോട് തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ സുമിത്ര പറയുന്ന വാചകം ഇന്നും ജീവിതത്തെ സംബന്ധിക്കുന്ന മികച്ച ഉദ്ധരണിയായി നിലകൊള്ളുന്നു. സേതുവിന് എന്നും ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം. ഇത്രമാത്രം മനസ്സിനെ അപഗ്രഥിക്കുന്ന സംഭാഷണം മലയാളത്തിൽ മറ്റെവിടെയും കണ്ടുകിട്ടാൻ ഇടയില്ല. അടുത്ത കൃതി രണ്ടാമൂഴം. മഹാഭാരത കഥ ആസ്പദമാക്കി എം ടി രചിച്ച നോവലാണ് രണ്ടാമൂഴം. ഭീമനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. അഞ്ചു മക്കളിൽ രണ്ടാമനായ ഭീമന് എല്ലായ്പ്പോഴും അർജുനനെയോ യുധിഷ്ഠിരനെയോ കഴിഞ്ഞ് രണ്ടാമൂഴമേ ലഭിക്കുന്നുള്ളൂ. പാഞ്ചാലിയുടെ കാര്യത്തിലും ഇത് തുടരുന്നു. 1985 വയലാർ അവാർഡ് നേടിയ നോവലാണ് രണ്ടാമൂഴം. മഹാഭാരത കഥ തന്നെയാണ് രണ്ടാമൂഴത്തിൻ്റെ കഥയും. എങ്കിലും അതിശക്തനും ലളിത ചിന്താഗതിക്കാരനുമായ ഭീമൻ എന്ന മനുഷ്യൻ്റെ ചിന്തകളും വികാരങ്ങളും ഭീമൻ്റെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളും നോവലിൽ ഭീമൻ്റെ കണ്ണിലൂടെ തന്നെയാണ് വിവരിക്കുന്നത്. രണ്ടാമൂഴം എന്ന നോവൽ സിനിമയാക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കഥ രചനയും മറ്റും നടത്തിയെങ്കിലും സംവിധാനം ചെയ്യാമെന്നേറ്റ ശ്രീകുമാർ മേനോനുമായുള്ള കോടതി വ്യവഹാരത്തിൽ പദ്ധതി നിർത്തിവച്ചിരിക്കുകയാണ്. 1922 പുറത്തിറക്കിയ കഥാസമാഹാരമാണ് വാനപ്രസ്ഥം. 4 കഥകളാണ് വാനപ്രസ്ഥം എന്ന സമാഹാരത്തിലുള്ളത്. വാനപ്രസ്ഥം, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, സുകൃതം, പെരുമഴയുടെ പിറ്റേന്ന്. വാനപ്രസ്ഥം എന്ന കഥയെ ആസ്പദമാക്കി തീർത്ഥാടനം എന്ന തിരക്കഥ എം ടി രചിച്ചിട്ടുണ്ട്. അധ്യാപകനും ശിഷ്യയും തമ്മിലുള്ള വികാര നിർഭരമായ കൂടിക്കാഴ്ചയാണ് വാനപ്രസ്ഥം എന്ന കഥ. അധ്യാപകനും വിനോദിനിയും മൂകാംബികയിലെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് അവർ രണ്ടുപേരും കൂടി കുടജാദ്രിയിലേക്ക് പോകുന്നു. രണ്ടുപേർക്കും പരസ്പരം ഉള്ളിലെവിടെയോ ഒരു അടുപ്പമുണ്ട്. എന്നാൽ ഗുരുശിഷ്യ ബന്ധം തകരുമെന്ന ഭയം രണ്ടുപേരിലും അകലം സൃഷ്ടിക്കുന്നു. കുടജാദ്രിയിൽ വെച്ച് ഒരുമിച്ച് പോയത് വാനപ്രസ്ഥത്തിന് തുടക്കമാവാമെന്ന് അധ്യാപകൻ മനസ്സിൽ കരുതുന്നു. കഥയുടെ അവസാനം രണ്ടുപേരും അവരവരുടെ വഴിയിലേക്ക് യാത്ര തുടരുന്നു. പരസ്പരം കണ്ടുമുട്ടിയത് അമ്മ നേരത്തെ നിശ്ചയിച്ചതാണെന്ന വിശ്വാസത്തോടെ. വാനപ്രസ്ഥം എന്ന ഈ കഥാസമാഹാരത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുകയും ചെയ്തു. എം ടി വാസുദേവൻ നായരുടെ കൃതികളിൽ കാണുന്ന സ്ഥിരം പശ്ചാത്തലമായ വള്ളുവനാടിൽ നിന്ന് വ്യത്യസ്തമായി നൈനിറ്റാളിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച ലഘു നോവലാണ് മഞ്ഞ്. 1983 ഈ നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരവും അദ്ദേഹം നടത്തുകയുണ്ടായി. 1964 ഈ ലഘു നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. ഒരു കവിത പോലെ മനോഹരമാണ് മഞ്ഞ് എന്ന ഈ നോവൽ. മഞ്ഞിലുടനീളം ഒരുതരം മൗനവും കാത്തിരിപ്പും അനുഭവിക്കാം. ഒരിക്കലും തിരിച്ചു വരാത്ത സഹൃദയനും സഞ്ചാരിയുമായ തൻ്റെ കാമുകൻ സുധീർ കുമാർ മിശ്രയെ കാത്തിരിക്കുന്ന വിമലയും, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തൻ്റെ പിതാവിനെ തേടുന്ന ബുദ്ധുവും, പിന്നെ എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന സർദാർജിയും മഞ്ഞിലെ നൊമ്പരമാണ്. നൈനിറ്റാളിലെ തടാകത്തിലെ ജലം പോലെ കെട്ടിക്കിടക്കുകയാണ് നായികയായ വിമലാദേവിയുടെ മനസ്സും. വിഫല പ്രണയത്തിൻ്റെ ഓർമ്മകളിൽ ഓരോ മലയാളിയും തൻ്റെ കാത്തിരിപ്പുകൾക്ക് സൗന്ദര്യം കണ്ടെത്തിയ കൃതി കൂടിയാണ് മഞ്ഞ്. പ്രതീക്ഷാനിർഭരമായ കാത്തിരിപ്പുകൾക്ക് ജീവിതത്തിൽ സൗന്ദര്യമുണ്ടെന്ന് ഈ കൃതി അവനെ പഠിപ്പിച്ചു. നിരാശതകളിൽ മനസ്സുമടുക്കാതെ കാത്തിരിക്കാൻ പഠിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു നോവലാണ് മഞ്ഞ്. അങ്ങനെ ഓരോ മലയാളിയുടെയും കാത്തിരിപ്പിൻ്റെ പുസ്തകമായി മഞ്ഞ് മാറുന്നു. മനുഷ്യനുള്ളിടത്തോളം നിലനിൽക്കുന്ന കഥയാണ് മഞ്ഞിലുള്ളത്. കാത്തിരിക്കാനും സ്നേഹിക്കാനും അവന് കഴിയുന്നിടത്തോളം അതിജീവിച്ചു നിൽക്കുന്ന കഥ. 1962 പുറത്തിറങ്ങിയ എം ടി വാസുദേവൻ നായരുടെ കൃതിയാണ്, നോവലാണ് അസുരവിത്ത്. മതസൗഹാർദ്ദത്തിൻ്റെ ഊഷ്മള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നോവലാണ് അസുരവിത്ത്. കുഞ്ഞിമരയ്ക്കാരാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ഒരു പ്രദേശത്തിൻ്റെ കഥ സ്വന്തം അനുഭവത്തിൻ്റെ തീക്ഷ്ണതയിലിരുന്നു കൊണ്ടാണ് എം ടി അസുരവിത്ത് എഴുതിയത്. അന്ന് നിലനിന്നു വന്ന വ്യവസ്ഥിതിയുടെ പരിച്ഛേദമാണ് ഈ നോവൽ. ഗോവിന്ദൻകുട്ടി എന്ന നായക കഥാപാത്രത്തിന് അനുഭവപ്പെട്ട അസ്വസ്ഥതകൾ അയാൾക്കു മാത്രമായി ഒതുങ്ങാതെ വായനക്കാരനിലേക്കും പകർന്നു നൽകാൻ എം ടിക്ക് സാധിച്ചു. അസുരവിത്ത് കൈകാര്യം ചെയ്യുന്ന പ്രമേയവും ആ പ്രമേയം അവതരിപ്പിക്കുന്നതിൽ എം ടി കാണിച്ച കൈയടക്കവുമാണ് അസുരവിത്തിനെ ഇന്നും സാമാന്യ വായനക്കാരന് പോലും സ്വീകാര്യമാക്കുന്നത്. അടുത്ത കൃതി അറബി പൊന്ന്.
എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. രണ്ട് പ്രമുഖ എഴുത്തുകാർ ചേർന്ന് എഴുതിയ മലയാളത്തിലെ ആദ്യത്തെ നോവലാണിത്. എം ടി വാസുദേവൻ നായർ രചിച്ച ചെറുകഥയാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. എം ടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന കഥാസമാഹാരത്തിലേതാണ് ഈ ചെറുകഥ. ഈ കഥയെ അടിസ്ഥാനമാക്കി അതേ പേരിൽ തന്നെ ചലച്ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. ബുദ്ധിവൈകല്യം സംഭവിച്ച വേലായുധൻ എന്ന 21 വയസ്സുകാരൻ്റെ കഥയാണിത്. വേലായുധനിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. മറ്റുള്ളവർ അവനെ ഭ്രാന്തനെന്ന് മുദ്രകുത്തുമ്പോൾ അവൻ തനിക്ക് ഭ്രാന്തില്ലെന്ന് മനസ്സിലാക്കുന്നു. വേലായുധന് ഏറ്റവും ഇഷ്ടം മുത്തശ്ശിയെയും അമ്മുക്കുട്ടിയെയുമാണ്. അവർ അവനെ ഒരിക്കലും ചീത്ത പറയുകയോ പരിഹസിക്കുകയോ ചെയ്തിട്ടില്ല. ഒരിക്കൽ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിതനാകുന്ന വേലായുധൻ അമ്മുക്കുട്ടിയെ കാണാനായി ചെല്ലുന്നു, അവളുടെ വിവാഹ ദിവസം തന്നെ. നാട്ടുകാർക്കിടയിൽ വെച്ച് വേലായുധനെ കണ്ടപ്പോൾ അവൾ ഭ്രാന്തനെന്ന് നിലവിളിക്കുന്നു. ഇത് കേട്ട് നടുങ്ങിയ വേലായുധൻ തിരികെ തറവാട്ടിലെത്തി കുപിതനായി നിൽക്കുന്ന അമ്മാമ്മയോട് തനിക്ക് ഭ്രാന്താണ്, ചങ്ങലക്കിടു എന്ന് പറയുന്നിടത്താണ് ഹൃദയസ്പർശിയായ ഈ കഥ അവസാനിക്കുന്നത്. എം ടി വാസുദേവൻ നായരുടെ ആത്മകഥാംശമുള്ള കൃതിയാണ് നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥ. എം ടിയുടെ അച്ഛൻ സിലോണിലായിരുന്നു. അവിടെ മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു. സിലോണിൽ നിന്ന് മടങ്ങി വരുന്ന അച്ഛൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കഥയാണ് നിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയിൽ പറയുന്നത്. ഈ പെൺകുട്ടി ആരെന്ന് എം ടി പറയുന്നില്ലെങ്കിലും എം ടിയുടെ അച്ഛന് സിലോണിലുള്ള ഭാര്യയിലുണ്ടായ കുട്ടിയാണ് എന്നാണ് ഈ കഥയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത കൃതി കുട്ടിയടത്തി. സ്ത്രീ കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിൽ അദ്ദേഹം പുലർത്തിയിരുന്ന വൈവിധ്യം കുട്ടിയടത്തി എന്ന കഥാപാത്രത്തിലും കാണാം. കരിമ്പോരാടക്കാരിയായിരുന്നു കുട്ടിയടത്തി. കാതിൽ മാംസമണിയുള്ള കുട്ടിയടത്തി. ജാനുവേടത്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തൊട്ട് കണ്ണെഴുതാവുന്ന നിറം. എപ്പോഴും രണ്ട് പല്ലുകൾ ചുണ്ടിന് പുറത്തേക്ക് നിൽക്കുന്നവൾ. അഴുക്കും ചെളിയും പുരണ്ട വസ്ത്രങ്ങൾ ഉടുക്കുന്നവൾ. പരുപരുത്ത ശരീരമുള്ളവൾ. വിയർപ്പും എണ്ണയും കലർന്ന ഈറൻ തുണിയുടെ ഓക്കാനം വരുന്ന ഗന്ധമായി നടക്കുന്നവൾ. എല്ലാവർക്കും അശ്രീകരമായി തോന്നിയവൾ. പക്ഷേ ആ കുട്ടിയടത്തിയോടും മനസ്സു നിറഞ്ഞ സ്നേഹമുണ്ടായിരുന്നു കുഞ്ഞു വാസുവിന്. മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന സ്ത്രീ കഥാപാത്രങ്ങളോട് പ്രത്യേക മമതയും സ്നേഹവും പരിഗണനയും എം ടി എന്ന മനുഷ്യസ്നേഹി പുലർത്തി പോന്നിരുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് കുട്ടിയടത്തി എന്ന കഥാപാത്ര സൃഷ്ടിയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പഴശ്ശിരാജ എന്നത് പ്രശസ്തമായ ചലച്ചിത്രമാണ്. ഈ ചലച്ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചത് എം ടി വാസുദേവൻ നായരാണ്. എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ഈ ചലച്ചിത്രം 2009 ഒക്ടോബർ 16 പുറത്തിറങ്ങുന്നത്. 27 കോടി ചെലവിട്ടു നിർമ്മിച്ച ചലച്ചിത്രം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ ചലച്ചിത്രമാണ്. എം ടി വാസുദേവൻ നായർ തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2000 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ഒരു ചെറുപുഞ്ചിരി. അദ്ദേഹം സംവിധാനം ചെയ്ത 6-ാമത്തെ ചലച്ചിത്രമാണിത്. 2000 ഏറ്റവും മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രത്തിലൂടെ എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചു. ഗോപുരനടയിൽ എന്നത് അദ്ദേഹം രചിച്ച ഏക നാടകമാണ്. 1982 നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ കൃതിക്ക് ലഭിക്കുകയും ചെയ്തു. എം ടി വാസുദേവൻ നായർ രചിച്ച യാത്രാവിവരണമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. എം ടിയുടെ അമേരിക്കൻ യാത്രാനുഭവങ്ങൾ, ദേശക്കാഴ്ചകൾ വരച്ചിടുകയല്ല, അമേരിക്കൻ യാത്രയിൽ കണ്ട വ്യക്തികളെയും അവിടുത്തെ ജീവിതത്തെയും കുറിച്ചുള്ള വൈയക്തിക അനുഭവങ്ങൾ പകർന്നു നൽകുകയാണ്. എം ടി 1.5 മാസത്തോളം നീണ്ടുനിന്ന അമേരിക്കൻ ജീവിതത്തെ ഓർത്തെടുക്കുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു യാത്രാനുഭവമായി മാറുകയും ചെയ്യുന്നു. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി നമുക്ക് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. 4 കെട്ട് എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ, പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ നോവലിനു തന്നെയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. കാലം എന്ന നോവലിന് 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2 ആം മൂഴം എന്ന നോവലിന് 1985 വയലാർ അവാർഡ് ലഭിച്ചു. വാനപ്രസ്ഥം എന്ന കഥാ സമാഹാരത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുകയും ചെയ്തു. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് 1996 കാലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായി ഡീലിറ്റ് ബിരുദം നൽകി അദ്ദേഹത്തെ ആദരിച്ചു.
1995 ഭാരതത്തിലെ സാഹിത്യരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം എം ടിക്ക് ലഭിച്ചു. 2005 എം ടിയെ പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിക്കുകയും ചെയ്തു. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അതും അദ്ദേഹത്തിന് ലഭിച്ചു. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകുകയും ചെയ്തു. ഇവ കൂടാതെ മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ പല ചലച്ചിത്രങ്ങൾക്കും ലഭിക്കുകയുണ്ടായി. നിർമാല്യം, ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം തുടങ്ങിയ തിരക്കഥകൾക്കെല്ലാം ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ബന്ധനം എന്ന ചലച്ചിത്രത്തിന് മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. കടവിന് 1991 മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം വീണ്ടും ലഭിക്കുകയുണ്ടായി. കേരളവർമ്മ പഴശ്ശിരാജ എന്ന 2009 പുറത്തിറങ്ങിയ ചലച്ചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ഇതുകൂടാതെ JC ഡാനിയൽ പുരസ്കാരം 2003 ലഭിച്ചു. ദേശാഭിമാനി സാഹിത്യ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും. വാക്കുകളെ കാലത്തിനപ്പുറം പ്രതിഷ്ഠിച്ച എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. കർമ്മമേഖലകളിലെല്ലാം സജീവ സംഭാവനകൾ. തലമുറകളുടെ സ്നേഹവാത്സല്യങ്ങളും സ്നേഹാദരങ്ങളും ഒരേ അളവിൽ പിടിച്ചുപറ്റിയ അതുല്യ പ്രതിഭ. നക്ഷത്ര സമാനമായ വാക്കുകളെ തലമുറകൾക്കായി അദ്ദേഹം കാത്തുവെച്ചു. മലയാള സാഹിത്യ രംഗത്ത് MT എന്ന രണ്ടക്ഷരം ഒരുപാട് തിരയിളക്കമുണ്ടാക്കിയ കടലാണ്. മൗനം വാചാലമാക്കിക്കൊണ്ട് അദ്ദേഹം മലയാളത്തെ വായിക്കാൻ പഠിപ്പിച്ചു. ചെറുകഥകളിലൂടെ, നോവലുകളിലൂടെ, തിരക്കഥകളിലൂടെ വള്ളുവനാടൻ മിത്തുകളും ശൈലികളും വായനക്കാരന് കടം തന്ന കഥാകാരൻ. സാഹിത്യരംഗത്ത് വീശിയടിച്ച പാലക്കാടൻ കാറ്റാണ് MT കഥകൾ. കരിമ്പനകളെ പോലും കടപുഴക്കിയെറിയാൻ ശേഷിയുള്ള കാറ്റ്. അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളും ഓരോ ചരിത്രം തന്നെയാണ് എന്ന് പറയാം. യാഥാസ്ഥിതിക നായർ തറവാടും മരുമക്കത്തായവും ജന്മിത്തത്തിൻ്റെ അവസാനവുമെല്ലാം പ്രതിപാദിക്കുന്ന കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥിതിയെപ്പറ്റിയുള്ള ചരിത്രം. MT തൻ്റെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതും ചുറ്റുപാടും കാണുന്ന ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നു തന്നെയുമാണ്. ഭ്രാന്തൻ വേലായുധനും കുട്ടിയേടത്തിയും ലീലയുമെല്ലാം ഒരു നൊമ്പരമായി മനസ്സിൻ്റെ ആഴങ്ങളിലെവിടെയോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കൃതികളിലും ആത്മകഥാംശമുണ്ട് എന്ന് തന്നെ പറയാം. ദാരിദ്ര്യവും വ്യക്തിബന്ധങ്ങൾക്കിടയിലെ വിള്ളലുകളും പ്രണയത്തിൻ്റെ ഭൂതകാലവുമെല്ലാം തെളിഞ്ഞും മറഞ്ഞും ആ കഥകളിലെ അടിയൊഴുക്കായി നിലനിൽക്കുന്നു. MT വാസുദേവൻ നായർ എന്ന അതുല്യ പ്രതിഭയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജീവിത രേഖ, പ്രധാനപ്പെട്ട കൃതികൾ, കൃതികളുടെ സവിശേഷതകൾ, അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ, ഇവയെല്ലാം നമ്മൾ ഇന്ന് പരിശോധിച്ചു. എല്ലാവരും വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.